ലോകത്ത് ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള ഒരു കായിക വിനോദമാണ് ഫുട്ബോൾ. നിങ്ങൾ ഫുട്ബോൾ കോർട്ട് കണ്ടിട്ടില്ലേ? ഫുട്ബോൾ കോർട്ടിലെ ഗോൾ പോസ്റ്റിന് പുറകിൽ ഒരു വല കെട്ടിയിട്ടുള്ളതും കണ്ടു കാണും. എന്തിനാണ് ഈ വലയെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പന്ത് തെറിച്ചു പോകാതിരിക്കാനായിരിക്കും എന്നാവും നാം എല്ലാം കരുതുക. അങ്ങനെയെങ്കിൽ കോർട്ടിന് ചുറ്റും വല കെട്ടേണ്ടതല്ലേ? എന്നാൽ ഗോൾ പോസ്റ്റിനു പിന്നിൽ മാത്രമേ വലയുള്ളൂ. ഈ വല കെട്ടാനാരംഭിച്ചിട്ട് ഒരു നൂറ്റാണ്ട് കഴിയുന്നതേയുള്ളൂ. അതിനൊരു കാരണവുമുണ്ട്. 1888 ഇംഗ്ലണ്ടിലെ ലിവർപൂളിലാണ് സംഭവം. വാശിയേറിയ ഒരു ഫുട്ബോൾ മത്സരം നടക്കുകയാണ്. മത്സരത്തിനിടയിൽ ടീമുകൾ തമ്മിൽ അതിഭയങ്കരമായ തർക്കമുണ്ടായി. ഒരു ടീം അടിച്ച ഗോളുകളുടെ കാര്യത്തിലാണ് തർക്കം. ഗോൾ പോസ്റ്റിൽ മുട്ടിപ്പാഞ്ഞുപോയ പന്ത് അകത്തുകൂടിയാണോ പുറത്തുകൂടിയാണോ പോയത് എന്നതായിരുന്നു സംശയം. അതിവേഗത്തിൽ പാഞ്ഞുപോയ പന്ത് ഗോളാണോ എന്ന് തറപ്പിച്ചു പറയുക അസാധ്യമായിരുന്നു. ഇന്നത്തെ പോലെ വീഡിയോ ക്യാമറയിലെ റീപ്ലേ ഒന്നും അന്നില്ല എന്നോർക്കണം. കളി കണ്ടുകൊണ്ടിരുന്ന ജോൺ ബ്രോഡി എന്ന എഞ്ചിനീയർക്ക് ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കണമെന്ന് തോന്നി. അദ്ദേഹമാണ് ഗോൾ പോസ്റ്റിനു പിന്നിൽ ഒരു വലിയ വല കെട്ടിയാൽ പ്രശ്നം പരിഹരിക്കാമെന്ന ആശയം ഫുട്ബോൾ അധികൃതർക്ക് മുമ്പിൽ വച്ചത്. 1890 ജനുവരി 1 ലങ്കാഷെയർ എന്ന സ്ഥലത്ത് വച്ച് നടന്ന ഒരു ഫുട്ബോൾ മത്സരത്തിൽ ഈ ആശയം ആദ്യമായി പരീക്ഷിച്ചു നോക്കി. അന്നുമുതലാണ് ഗോൾ പോസ്റ്റിനു പിന്നിലെ വല സ്ഥിരമായി ഉപയോഗിച്ചു തുടങ്ങിയതെന്ന് ചരിത്രം നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. പുതുമയാർന്ന വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.